Hello friends, ellarkkende pudhiya video like swagatham. Appo nammal enna cheyyunna oru adipoli rainbow cake aanu. Appo namukku nere video like kadakkam. Appo adin thanne namukku dry ingredients narichedukkam. Adinayitte oru bowl eduthittunde. Adilekku namukku oru aripu irakki vechudukka. Ini idilekku 2 cup maida nittu kodukka. Pinne idilekku 1/2 teaspoon baking powder. Pinne 1/2 teaspoon baking soda. Ivu idittu nalla pole enna ilakki kodukka. Dry ingredients ചേർത്തുകൊടുക്കുക അപ്പോൾ കുറച്ചുകുറച്ച് തന്നെ ചേർത്തുകൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതിയാകും അപ്പോൾ ഒറ്റടിക്ക് ചേർത്താൽ കട്ട് ഫോം ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകുറച്ച് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങിയത് താന്നു പോകും അതുകൊണ്ട് കട്ട് ആൻഡ് ഫോൾഡ് തന്നെ ചെയ്യുക അപ്പോൾ നമ്മൾ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുത്തനെ ഇളക്കരുത് എന്ന് പറയുന്നത് ബബിൾസ് ഫോം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ബാറ്റർ ഒന്ന് ആറായിട്ട് ഭാഗിക്കണം അപ്പോൾ ഞാനിത് ഭാഗിക്കുന്നത് ഒരു വെയിൽ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു വെയിൽ മെഷീൻ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു ബൗളിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ അളക്കുന്നത് 6 കേക്കിൻ്റെ തിക്നെസ് ഒരേപോലെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു 160 ml എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്റർ അളന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു 2-3 ഡ്രോപ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് റെഡ് കളർ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെയും ഡ്രോപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇതിന് ആവശ്യത്തിന് റെഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ഡ്രോപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ആദ്യം തന്നെ കേക്ക് ടിന്നൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ബട്ടർ പേപ്പർ വെച്ചെന്നാണ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളത് സൈഡിലും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് നമുക്ക് മുഴുവൻ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം
അപ്പോൾ ഈ ഒരു കേക്ക് ടിന്ന് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ടാപ്പ് ചെയ്യുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ നമ്മൾ ഇതൊരു 10 മിനിറ്റത്തേക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിത് തുറന്നു നോക്കാം. പിന്നെ നമ്മളിത് ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോഴേക്കും ആ ഒരു മൂടിയുടെ വിസില് നമ്മൾ മാറ്റിയിട്ടുണ്ടാവണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുത്തി നോക്കാം. അപ്പോൾ ഇതിലൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാ സൈഡും ഒരേപോലെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ തണുക്കുന്നതിൻ്റെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത കളർ ഉണ്ടാക്കാം. അതിനായിട്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അളന്നെടുക്കുകയാണ്. അപ്പോൾ ഒരു 160 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 140 എടുത്താലും മതിയാകും. അപ്പോൾ ആദ്യത്തെ 3 കളേഴ്സ് എനിക്ക് ഒരേ തിക്നെസ്സും ബാക്കി 3 കളേഴ്സും വേറെ തിക്നെസ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബ്ലൂ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 ഡ്രോപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ആവശ്യത്തിന് കളറുള്ളതുകൊണ്ട് നമ്മളിനി ചേർക്കുന്നില്ല. നമുക്കിതിലേക്ക് 3-4 ഡ്രോപ്പ് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റണേണ്. അപ്പോൾ നമ്മൾ വേറെ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്തിട്ടുള്ളത്. അതേ കേക്ക് ടിൻ തന്നെയാണ് ബാറ്റർ മുഴുവൻ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ബാറ്റർ മുഴുവൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ടാപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. അത് നമ്മൾ ഇതും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഡീമോൾഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ബാറ്റർ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു കേക്കിന് ജെൽ ഫുഡ് കളർ തന്നെ ചേർക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു കളർ അങ്ങോട്ട് ഫെയ്ഡായി പോകും. അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം. 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കേക്ക് ടിൻ വീണ്ടും ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുമുമ്പായിട്ട് നമ്മൾ ഇത് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്തില്ലെങ്കിൽ അതിലുള്ള എയർ ബബിൾസ് പോവില്ല. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതും നല്ലപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ബാറ്ററും അതേപോലെ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓറഞ്ച് കളറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓറഞ്ച് ഫുഡ് കളർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 2 ഡ്രോപ്പ് റെഡ് കളറും പിന്നെ 3 ഡ്രോപ്പ് യെല്ലോ കളറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ഓറഞ്ച് കളർ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഓറഞ്ച് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഓറഞ്ച് കളർ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3-4 ഡ്രോപ്പ് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റുന്നുണ്ട്. മുഴുവൻ ബാറ്റർ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത് നല്ലപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ബാറ്ററും അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ കളറാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു 2-3 ഡ്രോപ്പ് യെല്ലോ കളറും പിന്നെ ഒരു 2 ഡ്രോപ്പ് ബ്ലൂ കളറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഗ്രീൻ കളർ കിട്ടും. നല്ല അടിപൊളി ഗ്രീൻ കളർ വരുന്നുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 3-4 ഡ്രോപ്പ് തന്നെ വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കേണ്ടത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓരോ കേക്ക് ബാറ്റർ ഉണ്ടാക്കുമ്പോഴും ഓവൻ അവിടെ പ്രീ ഹീറ്റ് ആയിരിക്കണം. ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ എടുക്കാം. എന്നിട്ട് അവസാനത്തെ കളർ ഉണ്ടാക്കണം. അവസാനത്തെ കളറ് വയലറ്റ് ആണ്. അതിനായിട്ട് 2-3 ഡ്രോപ്പ് ബ്ലൂവും 2 ഡ്രോപ്പ് റെഡും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വയലറ്റ് കളർ കിട്ടും. ഇത് നമ്മൾ വയലറ്റ് കളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിന് ശേഷം മുഴുവനായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 3-4 ഡ്രോപ്പ് തന്നെ വിനീഗർ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അതിനുശേഷം ഇത് നല്ലപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
പിന്നെ നമ്മൾ വിനീഗർ ഒഴിച്ചാൽ അപ്പോൾ തന്നെ ബേക്ക് ചെയ്ത് എടുക്കണം, ഇല്ലെങ്കിൽ കേക്ക് പൊങ്ങൂല. അപ്പോൾ നമ്മൾ വിനീഗർ ഒഴിക്കുന്നത് കേക്ക് പൊങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ അവസാനത്തെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിവോയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ബട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ക്രീമാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഇത് സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 60-70 ഗ്രാം വരെയുള്ള ബട്ടർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടർ തന്നെ എടുക്കണം. ഇനി നമുക്ക് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ സ്മാഷ് ചെയ്ത് നല്ല ക്രീമി പരിവർത്തനമാക്കി എടുക്കുക. ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇച്ചിരി ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലപോലെ സ്റ്റിഫാന്ന് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അല്പം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മുഴുവൻ ഇട്ടിട്ട് നമ്മളത് നല്ലപോലെ ബീറ്റ് ചെയ്യണതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബട്ടർ ക്രീമിന്. അപ്പോൾ ഇത് ഇറ്റാലിയൻ ബട്ടർ ക്രീം എന്നാണ് പറയണത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് കേക്ക് ഇതേപോലെ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കുക. കാര്യം നമ്മൾ കേക്ക് ലെയറായിട്ടൊന്നും മുറിക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഇറങ്ങാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ടൂത്ത് പിക്ക് വെച്ചൊന്ന് ഇതേപോലെ തന്നെ കുത്തി കൊടുക്കുക. നമ്മൾ അതിൽ ഹോളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയേക്കുന്നത് 1/4 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പോളം ഷുഗർ അലിപ്പിച്ചെടുത്തതാണ്. 1/2 നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ കേക്കിലേക്ക് സോക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട, പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഇതേപോലെ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി 3 ലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി 3 ലും ഷുഗർ സിറപ്പ് ഞാനൊരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ടൂത്ത് പിക്ക് വെച്ചൊന്നും കുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ കറക്റ്റ് ഈവൻലി ആയിട്ട് എല്ലായിടത്തും ചെല്ലും. നമുക്ക് ഏതാണ് കൂടുതൽ ജ്യൂസി ആവുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇത് 3 ലും നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 കളേഴ്സ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 കളറ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. അതിനു മുമ്പായിട്ട് കേക്ക് ബോർഡിൽ ചെറുതായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് തടവി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ ക്രീം. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ വയ്ക്കുന്നത് വയലറ്റ് ആണ്. കാര്യം നമ്മൾ വിപ് ജിയോർ ആദ്യ കണക്കിലാണ് നമ്മൾ കളേഴ്സ് വെക്കുന്നത്. ഇനി നമുക്ക് മുഴുവനായിട്ട് ഷുഗർ സിറപ്പ് ഇതിലേക്ക് സോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ക്രീം വെച്ച് കൊടുക്കാം. അത്യാവശ്യം തിന്നാവണം, പക്ഷേ ഭയങ്കരമായിട്ട് തിക്ക് ആവേണ്ട, തിന്നും ആവേണ്ട. അതേപോലെ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ അതിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് 2-ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2-ാമത്തെ നമ്മൾ വെക്കുന്നത് ബ്ലൂ ആണ്. നമുക്ക് ഇൻഡിഗോ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബ്ലൂ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ബ്ലൂ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് മുഴുവനോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിഗോയുടെ ആ ഒരു ഫുഡ് കളർ ചേർത്തിട്ട് അങ്ങനത്തെ ഒരു കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നതാണ്. നമ്മളിതിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ ക്രീം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതേപോലെ ഐസിങ് നൈഫ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 3-ാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 3-ാമത്തെ ലെയർ വെച്ച് കൊടുക്കുന്നത് ഗ്രീൻ കളറാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇത് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലും ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലും ബട്ടർ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4-ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ 4-ാമത്തെ വെച്ച് കൊടുക്കുന്നത് യെല്ലോ കളറാണ്. ഇനി നമുക്ക് യെല്ലോ കളർ വെച്ചതിന് ശേഷം നമുക്ക് ഇതും ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൽ ബട്ടർ ക്രീം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബട്ടർ ക്രീം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുക്കാൻ പോകുകയാണ്. അപ്പോൾ ലാസ്റ്റ് ലെയർ റെഡ് കളറാണ്. റെഡ് കളർ വെച്ചതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് മുഴുവനോടെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഴുവൻ തന്നെ ഇതിലേക്ക് ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കേക്ക് മുഴുവൻ ബട്ടർ ക്രീമിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാം.
മുഴുവൻ ബട്ടർ ക്രീം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ള് വെച്ച് കൊടുക്കേണ്ട, നമുക്ക് കുറച്ച് മാറ്റി വെക്കണം. അത് നമ്മൾ ഇത് ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നത്. നമുക്ക് കേക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് മുഴുവൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ പരിപാടികൾ ചെയ്യാം. നമ്മൾ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ആ കേക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കണേ. ഇനി നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു നോസിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു നോസിൽ കറക്റ്റായിട്ടൊന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ കളേഴ്സും റെയിൻബോയുടെ ഓരോ കളേഴ്സും ഇതേപോലെ സൈഡിലായിട്ട് ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ ഇതേപോലെ ഇച്ചിരി മാത്രം ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് ആറ് കളേഴ്സും വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആറ് കളേഴ്സ് ഉണ്ടാക്കുന്നത് കേക്കിലെ കണ്ടല്ലോ, അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നമുക്ക് ആ ഒരു ചുറ്റിന് നമുക്ക് കളേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആറ് കളറും അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ബട്ടർ ക്രീം ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ അല്പം ബട്ടർ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗ് ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചുരുട്ടിയെടുക്കുക. നല്ലപോലെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. നമ്മൾ കേക്കിലേക്ക് ഐസിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് ഐസിങ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ശരിയായി വന്നതാണെങ്കിൽ കേക്കിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യട്ടോ. ഞാൻ ആദ്യം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ സൈഡിലായിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നടുക്കായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കണേണ്. അപ്പോൾ അധികം വിലയൊന്നുമില്ല, ചെറിയൊരു വിലയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നടുക്ക് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടി ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ബട്ടർ ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടർ ക്രീമിൽ കുറച്ച് റെഡ് ചേർത്തിട്ട് അത് പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഇതിന് യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു നോസിലാണ്. നടുക്കായിട്ട് ഇങ്ങനെ കുനിവുള്ള ഒരു നോസിലാണ്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ അടിയിലായിട്ട് ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങളുടെ ആ ഒരു കഴിവനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഞാനൊരു അടി ഭാഗത്ത് മൂന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ബോൾസും സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ അടിപൊളി റെയിൻബോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇതേപോലത്തെ അടിപൊളി വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതുവരെ ബൈ. ഞാൻ നമ്മുടെ കേക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. വാവ്, നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.